പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ 25,000 രൂപ റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകൾ ഏതെല്ലാമാണെന്നാണ് നോക്കുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോൾ പ്രധാനമായിട്ടും പരിഗണിച്ചത് അവയുടെ ബ്രാൻഡ്, അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ്, ആ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി മുതലായവയാണ്. അപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കംപ്ലൈന്റ് ഇല്ലാത്ത നമുക്ക് പരിചയമുള്ള ഏറ്റവും നല്ല ബ്രാൻഡുകളെ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കടക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന 1-2 ബ്രാൻഡുകളെ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർ റേറ്റിംഗ്, എനർജി എഫിഷ്യൻസി നോക്കുമ്പം ഈ ഒരു വിലയ്ക്കകത്ത് നമുക്ക് 1-2, 3 മുതലായിട്ടുള്ള അളവിൻ്റെ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകൾ കിട്ടും നമ്മൾ. പക്ഷേ ബെസ്റ്റ് റെഫ്രിജറേറ്ററുകളായതുകൊണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ 3-സ്റ്റാർ പെടുന്ന റെഫ്രിജറേറ്ററുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് കപ്പാസിറ്റിയാണ്. 25,000 രൂപ റേഞ്ചിൽ വരുന്നവയുടെ കപ്പാസിറ്റി നോക്കുമ്പോൾ ഏകദേശം ഒരു 225 ലിറ്റർ മുതൽ 260 ലിറ്റർ വരെയുള്ള റെഫ്രിജറേറ്ററുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ 3-സ്റ്റാറിൻ്റെ റെഫ്രിജറേറ്ററുകൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 235 മുതൽ 245 വരുന്ന റെഫ്രിജറേറ്ററാണ് ഉള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണത്തിൽപ്പെട്ട ഏറ്റവും ബെസ്റ്റായിട്ട് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫ്രിഡ്ജുകളെയാണ് ഈ ഒരു ഗണത്തിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു റെഫ്രിജറേറ്ററിൻ്റെ ടെക്നീഷ്യനാണ്, ശരിയാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. ഈ ചാനൽ ഇതേപോലെ ഹോം അപ്ലയൻസുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റെഫ്രിജറേറ്ററുകളുടെ കൂട്ടത്തിൽ ബെസ്റ്റായിട്ടുള്ള 25,000 രൂപ ആ റേഞ്ചിൽ വരുന്ന റെഫ്രിജറേറ്ററുകളെ തരംതിരിക്കാൻ നേരത്തിൽ 5 എണ്ണത്തിൽ വരെ 6 എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 ബെസ്റ്റ് റെഫ്രിജറേറ്ററാണ് ഉൾപ്പെടുത്തുന്നത്. ഇതിനകത്ത് 6-ാം സ്ഥാനത്തേക്ക് കൊടുത്തിരിക്കുന്നത് വേർപൂളാണ്. വേർപൂളിൻ്റെ 235 ലിറ്റർ 3-സ്റ്റാർ ഡബിൾ ഡോർ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററുകളാണ് ഇത്. ഞാൻ 235 ലിറ്ററാണ് ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 52 ലിറ്ററാണ് ഇതിനകത്ത് ഫ്രീസർ എന്ന് പറയുന്നത്. 108 ലിറ്ററാണ് ബാക്കിയുള്ള റെഫ്രിജറേറ്ററിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിനെ നമ്മൾ 6-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കാര്യം ഇതിൻ്റെ എനർജി എഫിഷ്യൻസിയാണ്. ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും കുറവ് എനർജി എഫിഷ്യൻസി ഉള്ള ഒരു ഫ്രിഡ്ജാണ് ഇത്. ഇതിൻ്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 265 kW/h ആണ്. ഇത് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷൻ ആണ്. ഇതിനകത്ത് ഒരു ഐസ് മേക്ക് ചെയ്യാൻ വേണ്ടി ഒരു 85 മിനിറ്റ് മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഒരു എനർജി എഫിഷ്യൻസിയുടെ കുറവൊഴിച്ചാൽ ഇവയുടെ ബിൽഡ് ക്വാളിറ്റി എല്ലാം വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജാണ് ഈ ഡബിൾ ഡോർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രിഡ്ജിന് 1 ഇയറാണ് ഫുൾ വാറന്റി എന്ന് പറയുന്നത്. 10 വർഷമാണ് ഇതിൻ്റെ കംപ്രസറിന് വാറന്റി വരുന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിന്റെ വില ഏകദേശം 25,000 രൂപയാണ്. ഈ റെഫ്രിജറേറ്ററിന്റെ ലിങ്കും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററുകളുടെ കൂട്ടത്തിൽ നമ്മൾ 5-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാംസങ് ആണ്. സാംസങ്ങിന്റെ 336 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഡബിൾ ഡോർ ഡിജിറ്റൽ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററുകളാണ് ഇവ. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 236 ലിറ്ററാണ്. 53 ലിറ്ററാണ് ഇതിന്റെ ഫ്രീസർ കപ്പാസിറ്റി. 183 ലിറ്ററാണ് ഇതിന്റെ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 229 വാട്ട്സ് പെർ അവർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എനർജി കൺസപ്ഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കരണ്ട് മറ്റേനെ അപേക്ഷിച്ച് എടുക്കത്തുള്ളൂ. നല്ല റെഫ്രിജറേറ്ററുകളാണ് ഈ സാംസങ്ങിൻ്റെത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 600A എന്ന് പറയുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്യാസാണ്. ഇത് ഡിജിറ്റൽ ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഫ്രിഡ്ജാണ്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷൻ ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഡ്യൂ ഡ്രൈസിംഗ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. അതായത് ഈ ഫ്രിഡ്ജിനകത്ത് നോർമലായിട്ട് കാണുന്ന ബാഡ് സ്മെല്ലുകളെ എല്ലാം വലിച്ചെടുക്കുകയും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ യഥാർത്ഥ മണവും രുചിയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് ഈ ഡ്യൂ ഡ്രൈസിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഈ ഫ്രിഡ്ജുകൾ നമ്മുടെ ഹോം ഇൻവെർട്ടറിലും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് വന്നിരിക്കുന്നത്. 1 ഇയറാണ് ഫുൾ വാറന്റി എന്ന് പറയുന്നത്. 20 വർഷമാണ് ഇതിൻ്റെ ഇൻവെർട്ടർ കംപ്രസറിന് വാറന്റി വരുന്നത്. വളരെ നല്ല ഒരു റെഫ്രിജറേറ്ററാണ് ഇത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 24,900 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററുടെ കൂട്ടത്തിൽ ഞാൻ 4-ാമതായിട്ട് കൊടുത്തിരിക്കുന്നത് LG ആണ്.
സ്മാർട്ട് ഇൻവെർട്ടർ റെഫ്രിജറേറ്ററുകളാണ് ഇവ. ഇവയുടെ ഫ്രീസർ എന്ന് പറഞ്ഞാൽ 63 ലിറ്റർ ആണ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന എല്ലാ റെഫ്രിജറേറ്ററുകളിലും ഫ്രീസറിന് ഏറ്റവും വലിപ്പം കൂടിയത് എൽജിയുടെ ഈ ഒരു റെഫ്രിജറേറ്റർ ആണ്. ഇതിന്റെ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി വരുന്നത് 179 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്തും സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസറുകളാണ് വന്നിരിക്കുന്നത്. ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 232 kW/h ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സാംസങ്ങിനേക്കാൾ ആനുവൽ എനർജി കൺസപ്ഷൻ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഇത് കൂടുതലാവാൻ കാരണം മറ്റേതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് സ്പേസും കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ എനർജി കൺസപ്ഷൻ കുറച്ച്, അതായത് ഒരു 3 യൂണിറ്റ് കൂടാനുള്ള കാരണം അതാണ്. അതായത് മറ്റേ നേരത്തെ പറഞ്ഞ നമ്മൾ സാംസങ്ങിന്റെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് 236 ലിറ്റർ ആണ് ഫുൾ കപ്പാസിറ്റി വന്നിരുന്നത്. എന്നാൽ ഇത് 242 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മൊത്തം 6 ലിറ്ററിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എനർജി കൺസപ്ഷന്റെ കാര്യത്തിലും ഡിഫറൻസ് വന്നത്. ഈ ഒരു റെഫ്രിജറേറ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 51 കിലോഗ്രാം ആണ് വന്നിരിക്കുന്നത്. മൾട്ടി എയർ ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. ഇതിനകത്ത് വെജിറ്റബിൾ വരുന്നിടത്ത് അതിനാവശ്യമായിട്ടുള്ള എയർ ഫ്ലോയും അതിന് മുകളിൽ അതിനേക്കാൾ കുറച്ചും കൂടി എഫിഷ്യൻസി ആയിട്ടുള്ള എയർ ഫ്ലോയും ഇതിന്റെ ഓരോ ഭാഗത്തും ആവശ്യമായിട്ടുള്ള കറക്റ്റ് എയർ ഫ്ലോ സിസ്റ്റമാണ് ഈ മൾട്ടി എയർ ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ റെഫ്രിജറേറ്ററും ഹോം ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിന് 1 ഇയർ ആണ് ഫുൾ വാറന്റി എന്ന് പറയുന്നത്. 10 ഇയർ ആണ് ഇൻവെർട്ടർ കംപ്രസറിന് വാറന്റി എന്ന് പറയുന്നത്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 25,900 രൂപയാണ് വരുന്നത്. നല്ല ഒരു റെഫ്രിജറേറ്റർ ആണ് ഈ വരുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൂട്ടത്തിൽ വരുന്നത് സാംസങ് ആണ്. സാംസങ്ങിന്റെ 236 ലിറ്റർ 3-star കൺവെർട്ടബിൾ റെഫ്രിജറേറ്റർ ആണ് ഇവ. നമ്മൾ നേരത്തെ പറഞ്ഞ സാംസങ്ങിന്റെ റെഫ്രിജറേറ്ററിന്റെ അതേ ഫീച്ചേഴ്സ് തന്നെ വരുന്ന, അതേ കപ്പാസിറ്റി അതേ ക്വാളിറ്റിയും വരുന്ന റെഫ്രിജറേറ്റർ തന്നെയാണ് ഇപ്പൊ പറയുന്ന സാംസങ്ങിന്റെ. പക്ഷെ ഇത് കൺവെർട്ടബിൾ റെഫ്രിജറേറ്റർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഇതിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. ഇതും 236 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. 53 ലിറ്റർ ആണ് ഫ്രീസർ. 183 ലിറ്റർ ആണ് ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസ്. അതുപോലെ തന്നെ ഇതിന്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത് 229 kW/h ആണ്. നേരത്തെ പറഞ്ഞ സാംസങ്ങിന്റെ റെഫ്രിജറേറ്ററിന്റെ അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ 46 കിലോഗ്രാം തന്നെയാണ് ഇതിനകത്തും വെയിറ്റ് വരുന്നത്. ഇതിനകത്ത് വരുന്ന വ്യത്യാസം ഇത് കൺവെർട്ടബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഇതിന് വരുന്ന ഫ്രീസർ നമുക്ക് കൺവെർട്ട് ചെയ്ത് നോർമൽ റെഫ്രിജറേറ്റർ ആയിട്ട് മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ റെഫ്രിജറേറ്ററിന്റെ സ്റ്റോറേജ് സ്പേസ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്നു. 1 ഇയർ ആണ് ഇതിന്റെ ഫുൾ വാറന്റി എന്ന് പറയുന്നത്. 20 വർഷമാണ് ഇതിന്റെ കംപ്രസർ വാറന്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫ്രിഡ്ജിന്റെ വില എന്ന് പറഞ്ഞാൽ 26,500 രൂപയാണ് വരുന്നത്. ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന നല്ലൊരു കൺവെർട്ടബിൾ ഫ്രിഡ്ജാണ് സാംസങ്ങിന്റെ ഒരു കൺവെർട്ടബിൾ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെഫ്രിജറേറ്ററുകളുടെ കൂട്ടത്തിൽ ഞാൻ രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന വേർപൂളിന്റെ മറ്റൊരു മോഡലാണ്. വേർപൂളിന്റെ 235 ലിറ്റർ വരുന്ന ഫ്രോസ്റ്റ് ഫ്രീ ട്രിപ്പിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ് വന്നിരിക്കുന്നത്. 235 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രീസറും 52 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്രിഡ്ജ് പോയിന്റ് എന്ന് പറയാൻ 184 ലിറ്റർ ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ വെജിറ്റബിൾസിന് വേണ്ടി പ്രത്യേകം 32 ലിറ്റർ കപ്പാസിറ്റി ഉള്ള മറ്റൊരു ഡോറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ആനുവൽ എനർജി കൺസപ്ഷൻ 170 kW/h ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും ഇനി ഫസ്റ്റ് ആയിട്ട് പറയുന്ന ഫ്രിഡ്ജിനേക്കാൾ ഏറ്റവും കുറവ് കറന്റ് ചാർജ് എടുക്കുന്നത് ഈ വേർപൂളിന്റെ ഒരു മോഡലാണ്. കാരണം 170 kW/h മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ kW മാത്രമേ ഈ ഒരു റെഫ്രിജറേറ്റർ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെജിറ്റബിൾ ട്രേ പ്രത്യേകം അതിന്റെ താഴെയാണ് വച്ചിരിക്കുന്നത്. ഈ വെജിറ്റബിൾ ട്രേക്ക് വളരെ ചെറിയ കൂളിംഗ് മാത്രമേ ഈ ഫ്രിഡ്ജ് കൊടുക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ തന്നെ ഈ ഫ്രിഡ്ജ് വെജിറ്റബിൾസിന് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്രയും ഏരിയ അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആക്കാൻ സാധിക്കുന്നു. പക്ഷേ ഈ ഫ്രിഡ്ജിൽ വന്നിരിക്കുന്നത് നോൺ ഇൻവെർട്ടർ കംപ്രസറുകളാണ്. അതായത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ വരുന്ന സാധാ കംപ്രസറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻവെർട്ടർ കംപ്രസറുകളെക്കാൾ കൂടുതൽ കാലം ഉപയോഗിക്കാൻ ഈ ഒരു ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് സാധിക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾ കൊണ്ടേ ഉള്ള വേർപൂളിൻ്റെ നല്ലൊരു ഫ്രിഡ്ജ് മോഡലാണ് ഈ ട്രിപ്പിൾ ഡോർ പ്രോട്ടോൺ മോഡൽ എന്ന് പറയുന്ന ഫ്രിഡ്ജുകൾ. അത് വേർപൂൾ ഇൻ്റർനാഷണൽ ആയിട്ട് ചെയ്യുന്ന റെഫ്രിജറേറ്ററുകളാണ്. ഇതിനകത്ത് മോയ്സ്ചർ റിട്ടൻഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. നോർമലി ഫ്രിഡ്ജിനകത്ത് മോയ്സ്ചറുകളെ മോയ്സ്ചറിനെ വലിച്ചെടുത്ത് ഡ്രൈ ആക്കി കളയുകയാണ് വെജിറ്റബിളിനെ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് മോയ്സ്ചറിനെ കൺട്രോൾ ചെയ്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏകദേശം 1 മാസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ഫ്രിഡ്ജിന് 1 ഇയർ ആണ് വാറന്റി വരുന്നത്. 10 ഇയർ ആണ് കംപ്രസർ വാറന്റി വരുന്നത്.
ഏകദേശം 25,900 രൂപയാണ് ഈ ഒരു ഫ്രിഡ്ജിന്റെ വില എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റേഞ്ചിൽ വരുന്ന ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ജി ആണ്. എൽ ജിയുടെ 240 ലിറ്റർ വരുന്ന 3-സ്റ്റാർ ഇൻവെർട്ടർ കൺവെർട്ടബിൾ റെഫ്രിജറേറ്ററാണ് ഇവ. 59 ലിറ്റർ ആണ് ഇതിന്റെ ഫ്രീസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 181 ലിറ്റർ ആണ് ഇതിന്റെ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 231 കിലോവാട്ട്സ് പെർ അവർ ആണ് ഇതിന്റെ ആനുവൽ എനർജി കൺസപ്ഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു ടച്ച് കൊണ്ട് തന്നെ ഇത് കൺവെർട്ടബിൾ ആക്കി മാറ്റാൻ സാധിക്കും. അതായത് ഇതിന്റെ ഫ്രീസറിനെ റെഫ്രിജറേറ്റർ ആയിട്ട് നമുക്ക് കൺവെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രിഡ്ജിന്റെ പൊസിഷനിൽ മൾട്ടി എയർ കൂളിംഗ് വെന്റുകൾ കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെന്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ റെഫ്രിജറേറ്ററിനകം കൂൾ ആവുന്നുണ്ട്. സ്റ്റെബിലൈസർ ഫ്രീ ഓപ്ഷൻ ആണ് വരുന്നത്. നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടറുകളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. 1 ഇയറാണ് വാറന്റി വരുന്നത്. 10 ഇയറാണ് കംപ്രസർ വാറന്റി വരുന്നത്. ഏകദേശം 27,000 രൂപയാണ് ഈ ഒരു റെഫ്രിജറേറ്ററിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഇതിനകത്തുള്ള എല്ലാ റെഫ്രിജറേറ്ററുകളെയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. പൊതുവെ കംപ്ലൈന്റ് കുറഞ്ഞ മോഡലുകളാണ് ഇവ. കംപ്ലൈന്റ് ആയാലും ഇവിടെ എല്ലാം സർവീസ് സെന്ററുകളും നമുക്ക് അവൈലബിൾ ആണ്. അവർ നമുക്ക് കൃത്യമായിട്ട് സർവീസ് തരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 1000 അഭിനന്ദനങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.